നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ അത്ര നല്ല കാലമല്ല. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള അവിളിപ്പേരൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതിനൊക്കെ നേരെ വിപരീതമായി തൊടുന്നതെല്ലാം അബദ്ധങ്ങളാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമുക്ക്. അത് ലോക്ക്ഡൗണിൻ്റെ കാലം മുതൽ കണ്ട് തുടങ്ങിയതാണ്. ലോക്ക്ഡൗൺ നടപ്പിലാക്കിയതിലെ അശാസ്ത്രീയത മുതൽ കോവിഡ് നിയന്ത്രിക്കുന്നതിൽ കേരളം വിജയിച്ചു എന്ന് പറയുന്നതിൽ ഒക്കെ ഇപ്പോൾ വീഴ്ച പറ്റിയിരിക്കുകയാണ്. അതിനുശേഷം തുടരെ തുടരെയായി രണ്ട് തിരിച്ചടികൾ ഒരുമിച്ച് കിട്ടിയ ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഒന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യ പ്രതികളായ സ്വപ്ന സുരേഷിൻ്റെയും സരിത്തിൻ്റെയും മൊഴി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അവർ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഡോളർ കടത്ത് നടന്നത് എന്ന് തന്നെയാണ് തരത്തിലുള്ള മൊഴിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഭവം അരങ്ങേറിയത്, ഇഡിക്കെതിരെ കോടതിയിൽ അന്വേഷണം വേണമെന്ന്, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രം ഇതിൻ്റെ അന്തിമ വിധിയിലേക്ക് പോകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യം ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആദ്യമായിട്ടാണ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരു കേസിന് കോടതിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവിടെ കെട്ടിവെച്ച കാശ് പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എന്ന് പറയുമ്പോൾ പൊതുജനം നികുതി കൊടുക്കുന്ന പണമാണ്, നികുതി ഒടുക്കുന്ന പണമാണ് ഈ എഴുത്ത് സ്വന്തം താല്പര്യങ്ങൾക്കുള്ള കേസിനായി കോടതിയിലേക്ക് കേസ് നടത്താൻ വേണ്ടി കെട്ടിവെക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തെ പോലും തീരെഴുതി വിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ വലിയ തോതിലൊന്നും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകാതെ കടന്നുപോയ ദിനങ്ങളായിരുന്നു. പക്ഷേ ഇന്നു മുതൽ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ഒരു വളരെ സൈലൻ്റായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ആത്മഹത്യകൾ പെരുകി വരുന്ന ഒരവസ്ഥയിൽ അപ്പോൾ മുതൽ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു. ഈ ഒരു വിഷയം കൂടി പുറത്തു വന്നതോടുകൂടി ശക്തമായ ഭാഷയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ഒരു പ്രധാന അന്വേഷണ ഏജൻസിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യവുമായി കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇത് വലിയ ഒരു ഗുരുതരമായ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാര്യം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പോലും ഒരു ഹർജിയുമായി എത്തിയത്. അവിടെ അദ്ദേഹം ഈ കേസിന് വേണ്ടി കെട്ടിവെക്കുന്ന പണമാകട്ടെ സർക്കാർ ഖജനാവിൽ നിന്നും പൊതുജനം അടയ്ക്കുന്ന നികുതി പണം തന്നെയാണ്. ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ആക്രമണം നടക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് നിയമ വിദഗ്ധരടക്കം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വാദഗതിയുമായി ഈ ഇഡിക്കെതിരെ കൊമ്പ് കോർക്കാൻ രംഗത്തിറങ്ങിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ആ കേസിൻ്റെ ഗതി മറ്റൊരു തരത്തിലേക്ക് പോകും. കാര്യം ഇന്ന് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷിൻ്റെയും അതുപോലെ സരിത്തിൻ്റെയും മൊഴികൾ രാവിലെ തന്നെ വന്നിരുന്നു. ഈ രണ്ട് മൊഴികളനുസരിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് ഇവർക്ക് ഈ ഡോളർ കടത്താനും സ്വർണ്ണ കടത്താനും ഒക്കെ മുന്നിട്ടിറങ്ങിയത് എന്ന തരത്തിലുള്ള മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ മൊഴിയുടെയൊക്കെ പിൻബലത്തിൽ ഇനി ഈ കേസ് എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയുമ്പോൾ 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നാണ് ഇഡി പ്രധാനമായും കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയ കാര്യം. ആരോപണങ്ങൾ അന്വേഷിക്കാൻ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കുന്നതിന് പകരം ചട്ടങ്ങൾ മറികടന്ന് സമാന്തര അന്വേഷണം നടത്താൻ കമ്മീഷനെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇഡി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുപോലെ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ നിയമനം അസാധുവാക്കണം എന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്യൂട്ടി ജോയിൻറ്റ് ഡയറക്ടർ നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം വില പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.
എന്നാൽ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ കമ്മീഷനെതിരായി ഇഡി ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം. ഇഡി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വകുപ്പ് മാത്രമാണെന്നും അങ്ങനെ ഒരു വകുപ്പിന് സംസ്ഥാന സർക്കാരിനെതിരെ ഹർജി നൽകാൻ കഴിയില്ലെന്നും സർക്കാർ കോടതിയിൽ നിലപാടെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്ന് പ്രതികളുടെ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ഇഡിക്ക് ഇത്തരമൊരു ഹർജി നൽകാൻ അധികാരമില്ലെന്നും സർക്കാർ വാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാദഗതികളൊന്നും തന്നെ കോടതിക്ക് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സർക്കാരിൻ്റെ സംശുദ്ധത അവിടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയമുള്ളത് കൊണ്ട് മാത്രമാകണം, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനവുമായി മുന്നോട്ട് സംസ്ഥാന സർക്കാർ പോകുന്നത് കണ്ടിട്ട് തന്നെയാകണം ഇതിനൊരു സ്റ്റേ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രമാണ് മറ്റ് നടപടികളെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശദമായ വാദം കേൾക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ കേസിൻ്റെ ഗതി മറ്റൊരു രീതിയിലേക്ക് മാറിമറിയാൻ സാധ്യതയുണ്ട്. അതിന് തക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കേരളം വീണ്ടും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയുടെ പങ്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാഭാവങ്ങളുമൊക്കെ നമ്മുടെ വാർത്തകളിലും മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമ ചർച്ചകൾക്കുമൊക്കെ വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.